ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലേ റോസാപ്പൂ. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ വേറെ എത്ര തരം പൂക്കളുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട ഒന്നാണ് റോസാപ്പൂക്കൾ. പല കളറിലുള്ള റോസാപ്പൂക്കൾ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. നമ്മുടെ റോസാ ചെടികളെ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ റോസാ ചെടികളെ വളരെ പെട്ടെന്നായിരിക്കും പുഴുക്കളും ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് നശിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ചില പെസ്റ്റിസൈഡ്സൊക്കെ റോസാ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളാണ് റോസാപ്പൂക്കൾ. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ ചെടികൾ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കുന്നത് എൻ്റെ കയ്യിലില്ലാത്ത കളർ ഏതെങ്കിലും റോസ് ഉണ്ടോയെന്നാണ്. റോസാ ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് പോട്ടിലും നട്ട് വെക്കാം, അല്ലാതെ നിലത്തും നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ റോസാ ചെടികൾക്ക് കൊടുക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്, അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഫെർട്ടിലൈസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറാണ്. നല്ല ഫ്രഷായിട്ടുള്ള ചെറുപയറൊന്നും എടുക്കണ്ട. നമ്മൾ കുറച്ചധികം ചെറുപയറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കേടാവുന്ന മാതിരി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ കേടായി വരുന്ന ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ സാധാരണയായിട്ട് ചെയ്യുന്നത്? അതെടുത്ത് ഒഴിവാക്കുമല്ലേ. പക്ഷേ ഇനി തൊട്ടിട്ട് അങ്ങനെ ഒഴിവാക്കേണ്ടതില്ല. നമുക്ക് ഇത് നല്ലൊരു വളമാക്കി മാറ്റാൻ പറ്റും. ഈ ചെറുപയറിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പൊടിച്ചെടുത്ത ചെറുപയറിനെ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പൊടിച്ച ചെറുപയറ് ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. ഞാനിപ്പോൾ കുറച്ചധികം പൊടിച്ചെടുത്തതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെടികൾക്ക് നമ്മൾ ഏതെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പോട്ടിലൊക്കെ എന്തെങ്കിലും കിളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് ഒഴിവാക്കി കളയണം. പിന്നെ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വേരിനൊന്നും കേടുപാടുകൾ പറ്റരുത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ റോസാ ചെടികളൊക്കെ മൊത്തം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മഴയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കലക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഓരോന്നിനും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ വളം കൂടിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചെടികൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഏത് ചെടി നടുവാണെങ്കിലും നല്ല പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് വേണം നടാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടോയെന്നും കൂടെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് വേരിലേക്കൊക്കെ താഴ്ന്ന് എത്തുള്ളൂ. ഈ ഒരു വളം നമ്മുടെ റോസാ ചെടികൾ നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂവിടാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടികൾക്ക് നമ്മൾ എന്നും അരി കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ നമ്മൾ കറി വെക്കാനൊക്കെ ധാന്യങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ കുതിർക്കാനായിട്ട്, അപ്പോൾ അത് കഴുകുന്ന വെള്ളവും നല്ലതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മാസത്തിലൊരിക്കൽ പച്ചച്ചാണകം കലക്കിയിട്ട് നേർപ്പിച്ച് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ ചെടികൾക്ക് ഇടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.